ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സഞ്ജയ് സ്കൂൾ ഓഫ് ഡി എക്സിനിലേക്ക് സ്വാഗതം നമുക്കറിയാം ഈ ഒരു സമയത്ത് കൂടുതൽ ആളുകളും ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് ഡി എക്സിൻ്റെ പ്രോഡക്റ്റുകൾ ഡി എക്സിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നത് എന്ന ഒരു വീഡിയോ ചെയ്യണം എന്ന് നമ്മുടെ മിക്ക മെമ്പർമാരും ആവശ്യപ്പെടുന്നതാണ് അതുകൊണ്ട് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് എങ്ങനെ നമ്മുടെ പ്രോഡക്റ്റുകൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാം എന്നുള്ള വിഷയമാണ് എല്ലാ പേരെയും ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതിനായിട്ട് നാം ചെയ്യേണ്ടത് നമ്മുടെ ഗൂഗിൾ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക അതിൽ നമ്മൾ ഡി എക്സ് എൻ ഇ വേൾഡ് എന്ന് ടൈപ്പ് ചെയ്യുക അപ്പോൾ നമ്മൾ ഡി എക്സ് എൻ ഇ വേൾഡിലേക്ക് പ്രവേശിക്കും പ്രവേശിച്ചു കഴിഞ്ഞാൽ നാം ആദ്യം ചെയ്യേണ്ട കാര്യം ലോഗിൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടർ കോഡ് നമ്പർ ടൈപ്പ് ചെയ്യുക അതിന് തൊട്ട് താഴെയുള്ള കോളം നിങ്ങളുടെ പാസ്വേഡ് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അത് ടൈപ്പ് ചെയ്യുക അതിനുശേഷം സെക്യൂർ കോഡ് ആ വലത് സൈഡിൽ കാണുന്ന നാലക്കമാണ് സെക്യൂർ കോഡ് എന്ന് പറയുന്നത് അത് ടൈപ്പ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളടുത്ത പേജിലേക്ക് എത്തുന്നതാണ് നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞു ഇവിടെ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഡി എക്സിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങളുടെ പേജിലാണ് പ്രവേശിച്ചിരിക്കുന്നത് നിങ്ങളുടെ മെമ്പർഷിപ്പ് കോഡ് നമ്പരൊക്കെ കാണാൻ സാധിക്കും താഴേക്ക് സ്ക്രോൾ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ പർച്ചേസ് എന്ന് കാണാനായിട്ട് സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീണ്ടും അടുത്ത ഒരു പേജിലേക്ക് വരും ഓൺലൈൻ പർച്ചേസ് വീണ്ടും അതൊന്നുകൂടെ ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട് അതൊന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾ അടുത്ത പേജിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ഓൺലൈൻ പർച്ചേസ് നമ്മുടെ പ്രോഡക്റ്റുകളൊക്കെ ഡിസ്പ്ലേ ചെയ്യുന്ന പേജിലേക്ക് പ്രവേശിക്കാനായിട്ട് നിങ്ങളിവിടെ ക്ലിക്ക് ഹിയർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത പ്രോഡക്റ്റുകൾ ഡിസ്പ്ലേ ചെയ്യുന്ന ഭാഗത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കും അവിടെ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ കാണാൻ പറ്റും പ്രോഡക്റ്റ് കാറ്റഗറീസ് ലെഫ്റ്റ് സൈഡിൽ കാറ്റഗറി കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഏത് കാറ്റഗറിയാണ് ബിവറേജസ് ആണോ അതോ ഹെൽത്ത് കെയർ ആണോ അതോ പേഴ്സണൽ കെയർ ആണോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഇപ്പോൾ ഫസ്റ്റ് വന്നിരിക്കുന്നത് ബിവറേജസ് ആണ് അപ്പം ഞാൻ അവിടെ പ്രോഡക്റ്റുകൾ സെലക്ട് ചെയ്യുകയാണ് നമ്മുടെ ടീ സെലക്ട് ചെയ്തു നമ്മുടെ 3-in-1 കോഫി സെലക്ട് ചെയ്തു അപ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ രണ്ട് എംബ്ലം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒന്നൊരു നീല കളറിലും ഒന്നൊരു പച്ച കളറിലുമാണ് പച്ച നിറത്തിലുള്ളത് വിഷ് ലിസ്റ്റ് ആണ് നിങ്ങൾക്കത് സെലക്ട് ചെയ്യാൻ വേണ്ടി അത് ഉപയോഗിക്കാം അതിനുശേഷം എല്ലാം സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അത് നമുക്ക് നമ്മുടെ കാർട്ടിലേക്ക് ആഡ് ചെയ്യാം അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾ ആ ലെഫ്റ്റ് സൈഡിലുള്ള നീല എംബ്ലത്തിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നേരിട്ട് കാർട്ടിലേക്ക് നിങ്ങളുടെ പർച്ചേസ് ചെയ്യാനുള്ള കാർട്ടിലേക്ക് നിങ്ങൾക്ക് അത് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ആവശ്യമുള്ള പ്രോഡക്റ്റുകൾ നിങ്ങൾ സെലക്ട് ചെയ്യുക നിങ്ങളുടെ കാർട്ടിലേക്ക് ആഡ് ചെയ്യുക എന്തൊക്കെ പ്രോഡക്റ്റാണ് ആവശ്യം ഞാനിപ്പോൾ കോഡിസെപ്സ് കോഫി സെലക്ട് ചെയ്തു ആഡ് ചെയ്തു വീണ്ടും അടുത്ത പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണമെങ്കിൽ കണ്ടിന്യൂ ഷോപ്പിംഗ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും അടുത്ത പ്രോഡക്റ്റ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റുകൾ എന്തൊക്കെയാണോ അത് സെലക്ട് ചെയ്യുക വീണ്ടും പർച്ചേസ് കണ്ടിന്യൂ ചെയ്യാനാണെങ്കിൽ കണ്ടിന്യൂ ഷോപ്പിംഗ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വീണ്ടും അടുത്തതിലേക്ക് പോകാൻ പറ്റും ഇനി നിങ്ങൾക്ക് അടുത്ത കാറ്റഗറി ഇപ്പോൾ ഞാനിപ്പോൾ ബിവറേജസ് ആണ് സെലക്ട് ചെയ്തത് ഇനി അടുത്ത കാറ്റഗറിയിലേക്ക് നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ പ്രോഡക്റ്റ് കാറ്റഗറിയിലേക്ക് വന്നിട്ട് ആ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്രോഡക്റ്റുകളുടെ ഏതൊക്കെ കാറ്റഗറീസ് കൊടുത്തിട്ടുണ്ട് അടുത്ത കാറ്റഗറി നിങ്ങൾ സെലക്ട് ചെയ്യാൻ സാധിക്കും അങ്ങനെ സെലക്ട് ചെയ്തിട്ട് അടുത്ത കാറ്റഗറി നിങ്ങളിപ്പോൾ ഹെൽത്ത് കെയർ ആണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ സ്പൈറലിന അതേപോലെ തന്നെ ആർ ജി ജി എൽ അങ്ങനെയുള്ള പ്രോഡക്റ്റുകളൊക്കെ ആ കാറ്റഗറിയിലാണ് വരുന്നത് അപ്പോൾ ആ കാറ്റഗറിയിലേക്ക് പോവുക അവിടെ ആവശ്യമായിട്ടുള്ള പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഞാനിവിടെ ഇപ്പോൾ സ്പൈറലിന 360 ക്യാപ്സൂൾ സെലക്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ആർ ജി ജി എൽ ഞാനിവിടെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എന്താണ് ആ പ്രോഡക്റ്റ് ആവശ്യമുള്ളത് ആ പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് ആ കാറ്റഗറിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും ഏത് പ്രോഡക്റ്റാണോ അത് നിങ്ങൾ അതിൻ്റെ ആ കാർട്ടിൻ്റെ എംബ്ലം ക്ലിക്ക് ചെയ്യുക വീണ്ടും അടുത്ത പ്രോഡക്റ്റ് വീണ്ടും പർച്ചേസ് ചെയ്യണമെങ്കിൽ കണ്ടിന്യൂ ഷോപ്പിംഗ് കൊടുക്കുക അതല്ല നിങ്ങൾ ഷോപ്പിംഗ് മതിയാക്കിയെങ്കിൽ നിങ്ങളുടെ വ്യൂ കാർട്ട് എന്നുള്ളതാണ് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ ഇനി പർച്ചേസ് ചെയ്യുന്നുണ്ടായതുകൊണ്ട് ഞാൻ കണ്ടിന്യൂ ഷോപ്പിംഗ് തന്നെ കൊടുത്തിട്ട് വീണ്ടും അടുത്ത പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുകയാണ് ഞാൻ ആർ ജി ജിയിൽ പർച്ചേസ് ചെയ്തു വീണ്ടും ആർ ജി പർച്ചേസ് ചെയ്യുകയാണ് അതിനുശേഷം അടുത്ത കാറ്റഗറിയിലേക്ക് പോകുന്നു എനിക്ക് സോപ്പും പേസ്റ്റും ഒക്കെ ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് പേഴ്സണൽ കെയറിലേക്ക് പോയി അവിടെ നിന്നും ആവശ്യമുള്ള പ്രോഡക്റ്റുകൾ
സെലക്ട് ചെയ്യുക, നിങ്ങളുടെ കാർട്ടിലേക്ക് ആഡ് ചെയ്യുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ആ സെഗ്മെൻറ്റിലേക്ക് പോയി അവിടെ ആവശ്യമുള്ള പ്രോഡക്റ്റുകൾ സെലക്ട് ചെയ്യുക. അതേപോലെ തന്നെ ആ പ്രോഡക്റ്റിൻ്റെ തൊട്ട് താഴെ ക്വാണ്ടിറ്റി കാണാൻ പറ്റും. എനിക്കിപ്പോൾ 10 സോപ്പ് ആവശ്യമുണ്ട്, അപ്പോൾ ഞാനത് ക്വാണ്ടിറ്റി 10 ആക്കുകയാണ്. അങ്ങനെ നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റിയാണോ ആവശ്യം, ആ ക്വാണ്ടിറ്റി എന്നുള്ള കോളത്തിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കും. വീണ്ടും ഞാൻ പേസ്റ്റ് സെലക്ട് ചെയ്യുന്നു, എനിക്കാവശ്യമുള്ള പേസ്റ്റിൻ്റെ എണ്ണം ഞാനവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. വീണ്ടും അത് സെലക്ട് ചെയ്തു, ഞാൻ കാർട്ടിലേക്ക് എത്തുകയാണ്. ഇവിടെ ഞാനിപ്പോൾ എൻ്റെ പർച്ചേസ് മതിയായി, അതുകൊണ്ട് ഞാൻ ആ വ്യൂ കാർട്ട് എന്നുള്ളതാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് കൊടുത്തു. ഇനിയിപ്പോൾ അടുത്ത പ്രൊസീജിയറിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കാർട്ട് കാണാൻ പറ്റും, അതായത് നിങ്ങൾ എന്തൊക്കെ പ്രോഡക്റ്റുകൾ സെലക്ട് ചെയ്തു എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെയും ഓപ്ഷനുണ്ട്, ഏതെങ്കിലും പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഒഴിവാക്കണം, ഇപ്പം നിങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാൾ തുക കൂടി, അതുകൊണ്ട് നിങ്ങൾക്ക് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാൻ സാധിക്കും. റിമൂവ് എന്നുള്ളത് കൊടുത്താൽ മതി, നിങ്ങൾക്ക് ആ പ്രോഡക്റ്റ് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഏറ്റവും താഴെ അതിൻ്റെ എമൗണ്ട് നിങ്ങൾക്ക് കാണാനായിട്ടും സാധിക്കും. ഇവിടെ ഒരു കാര്യമുള്ളത്, നിങ്ങളുടെ പർച്ചേസ് 1500 PV താഴെയാണെങ്കിൽ അതിൻ്റെ ഷിപ്പിംഗ് ചാർജ് ഒരു 150 രൂപ എക്സ്ട്രാ നിങ്ങൾ പേ ചെയ്യേണ്ടി വരും. അത് 1500 PV മുകളിലാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഇല്ല, ഡെലിവറി ഫ്രീ ആണ്. ഇവിടെ നിങ്ങൾ താഴേക്ക് വരിക, ചെക്കൗട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത ഇതിലേക്ക് പോകാനായിട്ട് സാധിക്കുക. അപ്പോൾ എപ്പോഴും നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ, ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കഴിവതും 1500 PV മുകളിലുണ്ട് എന്ന് ഉറപ്പാക്കുക. അപ്പം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡെലിവറി ചാർജ് ഇല്ലാതെ പ്രോഡക്റ്റ് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുന്നതായിരിക്കും. അതല്ലെങ്കിൽ കുഴപ്പമില്ല, അതിന് താഴെയാണെങ്കിൽ ഒരു 150 രൂപ നിങ്ങൾ എക്സ്ട്രാ പേ ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ, മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. അടുത്തത് നിങ്ങളുടെ ഷിപ്പിംഗ് ഇൻഫർമേഷൻസാണ്, അതായത് എങ്ങോട്ടാണ് അയക്കേണ്ടത്. അപ്പോൾ കമ്പനിയിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന നിങ്ങളുടെ അഡ്രസ്സും ഫോൺ നമ്പരും ഒക്കെയാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. അതിലും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള തിരുത്തലുകൾ വരുത്തണമെങ്കിൽ ചെയ്യാൻ സാധിക്കും. അതായത് ഇപ്പോൾ നിങ്ങൾ നേരത്തെ കൊടുത്ത അഡ്രസ്സിലല്ല താമസിക്കുന്നത്, നിങ്ങൾക്ക് വരേണ്ടത് പുതിയൊരു അഡ്രസ്സിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് ആ അഡ്രസ്സ് അവിടെ, ആ പുതിയ അഡ്രസ്സ് അല്ലെങ്കിൽ പുതിയ പിൻ നമ്പരൊക്കെ നിങ്ങൾക്കവിടെ അത് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. വീണ്ടും അത് എഡിറ്റ് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ അടുത്ത പേജിലേക്ക് പോകും. ഇനി പേയ്മെൻറ്റിൻ്റെ ഓപ്ഷനിലേക്കാണ് നിങ്ങൾ പോകുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ എല്ലാ പ്രോഡക്റ്റും സെലക്ട് ചെയ്ത് കഴിഞ്ഞു, നിങ്ങൾക്ക് ഏത് അഡ്രസ്സിലേക്കാണോ അയക്കേണ്ടത് ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി പേയ്മെൻറ്റ് ഓപ്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പൊതുവേ പേയ്മെൻ്റ് എന്ന് പറയുന്നത് നമുക്ക് 3 തരത്തിലുള്ള പേയ്മെൻറ്റാണ് നമുക്ക് DXN ചെയ്യാൻ സാധിക്കുന്നത്. ഒന്ന്, നമുക്കറിയാം സാധാരണ പോലെ നമ്മുടെ e-wallet ആണ്, അതായത് നിങ്ങളുടെ e-wallet അക്കൗണ്ടിൽ ഈ പ്രോഡക്റ്റിൻ്റെ എമൗണ്ടിന് തുല്യമായിട്ടുള്ള തുകയുണ്ടെങ്കിൽ ആ e-wallet ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് ഈ പർച്ചേസ് പൂർത്തിയാക്കാനായിട്ട് സാധിക്കും. അതല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഉപയോഗിച്ച് നിങ്ങൾക്ക് പേയ്മെൻറ്റ് പൂർത്തിയാക്കാൻ സാധിക്കും. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ബാങ്ക് ട്രാൻസ്ഫറാണ്, NEFT ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് പൂർത്തിയാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിലേതാണോ നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നത്, ഏത് മെത്തേഡാണോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളുടെ ടോട്ടൽ എമൗണ്ട് ഇവിടെ കാണിക്കുന്നുണ്ട്, അതിൻ്റെ എത്രയാണോ ടാക്സ് GST അത് കാണിക്കുന്നുണ്ട്. ഡെലിവറി ചാർജ് ഒന്നും തന്നെ ഇല്ല, കാരണം ഇവിടെ നിങ്ങളുടെ പർച്ചേസ് 1500 PV മുകളിലായതുകൊണ്ട് ഡെലിവറി ചാർജ് ഇല്ല. അപ്പോൾ നിങ്ങൾ ഇനി പേയ്മെൻറ്റിൻ്റെ ഭാഗം മാത്രമേ പൂർത്തിയാക്കാനേ ഉള്ളൂ. ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്യുക നിങ്ങൾക്ക് e-wallet ആണോ വേണ്ടുന്നത്, അതോ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ടാണോ പർച്ചേസ് ചെയ്യാൻ പോകുന്നത്, അതോ നിങ്ങൾ നിങ്ങളുടെ NEFT ഉപയോഗിച്ചിട്ട് ബാങ്ക് ട്രാൻസ്ഫറാണോ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. DXN ബാങ്ക് അക്കൗണ്ട്, ബാങ്കിൻ്റെ പേര്, ബാങ്കിൻ്റെ അഡ്രസ്സ്, ബാങ്കിൻ്റെ IFSC കോഡ്, അങ്ങനെയുള്ള ബാങ്ക് ട്രാൻസ്ഫറിന് ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത് നിങ്ങൾ ഏത് മാർഗത്തിലാണ് നിങ്ങൾ ഈ പേയ്മെൻറ്റ് പൂർത്തിയാക്കാൻ പോകുന്നത് എന്നുള്ളത് നിങ്ങളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ അതാണ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ കാർഡാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ പേയ്മെൻറ്റ് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അത് വീണ്ടും നിങ്ങൾ കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പേജിലേക്ക് നിങ്ങളെത്തും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ കാർഡിൻ്റെ ഡീറ്റെയിൽസ് നൽകാനുള്ള ഭാഗമാണ്. അവിടെ നിങ്ങൾ കാർഡ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് കാർഡാണ്, നിങ്ങളുടെ റുപ്പേ കാർഡാണോ അല്ലെങ്കിൽ മാസ്റ്റർ കാർഡാണോ അല്ലെങ്കിൽ വിസ കാർഡാണോ ഏതാണോ, ആ കാർഡിൻ്റെ നമ്മൾ സാധാരണ തന്നെ കാർഡ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യുന്നത് പോലെ നിങ്ങളിപ്പോൾ ആമസോണിലോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിലോ ഓൺലൈൻ പർച്ചേസ് ചെയ്യുമ്പോൾ എങ്ങനെയാണോ കാർഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുന്നത്,
അതേപോലെ നിങ്ങളുടെ കാർഡിൻ്റെ ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് പൂർത്തിയാക്കാൻ സാധിക്കും. ഓർഡർ ചെയ്ത 5-6 ദിവസത്തിനകം പ്രോഡക്റ്റ് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുന്നതാണ്. ഇതാണ് നമ്മുടെ DXN പ്രോഡക്റ്റുകൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാനുള്ള പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും അടുത്ത ഒരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും വിടവാങ്ങുന്നു. എല്ലാവർക്കും നന്ദി. താങ്ക് യു. JDXN.